എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ കൂടെയാണ്. അതായത് നമ്മളെല്ലാവരും അവജ്ഞയോടെ നികൃഷ്ടജീവികളെന്ന് കരുതപ്പെടുന്ന, അതായത് ആരും മിണ്ടാൻ പോലും താല്പര്യം കാണിക്കാത്ത, ഏതെങ്കിലും ഒരു മൂലയിൽ ഒഴിഞ്ഞുകൂടിയിരുന്ന് ചിലപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന, ഇല്ലെങ്കിൽ ചിരിക്കുന്നവരെ, അതുപോലെ തന്നെ നീണ്ട ക്യൂവിൽ നിന്ന് ഒരു കുപ്പി വാങ്ങിക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരെ, ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മതക്കാരോ അല്ലെങ്കിൽ ഒരു സംഘടനകളോ ആരും ഉണ്ടാവില്ല. കാരണം ഇവരോട് ചിലപ്പോൾ മിണ്ടാൻ പോലും, അതായത് ഞാൻ പറയുന്നത് നമ്മുടെ കള്ളുകുടിയന്മാരെ പറ്റിയാണ്. കാരണം നമ്മുടെ സർക്കാരിനെ, അതായത് ഒരു വലിയ വരുമാനം നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഒരു വിഭാഗമാണ് ഈ കള്ളുകുടിയന്മാർ. ഈ കള്ളുകുടിയന്മാർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് തൊഴിലാളികളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ വരുമാനമാണ് അദ്ദേഹം മദ്യപിക്കുന്നതിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നത്. കാരണം അത്ര ഭയങ്കര കോസ്റ്റ്ലിയാണ് നമ്മുടെ മദ്യങ്ങളെല്ലാം. ഇനിയും വീണ്ടും അതിൻ്റെ വില കൂട്ടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ വികസന നേട്ടങ്ങൾക്കിടയിലും നിങ്ങൾക്ക് വികസന നേട്ടത്തിനുള്ള പൈസ ഉണ്ടാക്കി തരുന്ന ഈ ഒരു പാവം കുടിയന്മാരെ നിങ്ങൾ അവഗണിക്കരുത്. കാരണം ഞാൻ ഇതിനിടെ നാട്ടിൽ പോയപ്പോൾ ഒരു ബീവറേജിൻ്റെ മുന്നിൽ ഒരു കുപ്പി വാങ്ങിക്കാൻ പോയി. കാരണം വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ അത്യാവശ്യമായ ഒരു വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി. അവിടെ എൻ്റെ മുന്നിലുണ്ടായിരുന്നത് ഒരു ലോട്ടറി വിൽക്കുന്ന വളരെ കുറഞ്ഞ വരുമാനക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ നിന്നും ആ ബാഗിൽ നിന്നുമാണ് ഞാൻ മനസ്സിലാക്കിയത് ലോട്ടറി വിൽപ്പനക്കാരനാണെന്ന്. അദ്ദേഹം നേരെ ബീവറേജിൻ്റെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഏറ്റവും വില കുറഞ്ഞ മദ്യമാണ് ചോദിക്കുന്നത്. പക്ഷേ അവജ്ഞയോടെ അവിടെയുള്ള ആൾക്കാർ പറയുന്നു, ആ മദ്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഏത് മദ്യമാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നു, ആ ബോർഡിൽ നോക്കിക്കോളൂ. പക്ഷേ ഇത്ര ദൂരെ നിന്നും അദ്ദേഹത്തിന് ആ ബോർഡ് വാങ്ങിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തുച്ഛമായ പൈസയേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണ്ടത് ഏതോ വില കുറഞ്ഞ മദ്യത്തിൻ്റെ ഒരു ക്വാർട്ടറാണ്. അങ്ങനെ അദ്ദേഹം ആ വളരെ വിഷമിച്ചു നിൽക്കുന്നു. ആ ജീവനക്കാരാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ വളരെ പുച്ഛത്തോടുകൂടി സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ വളരെ വിഷമമാണ് തോന്നിയത്. കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും, ഇതങ്ങ് നിർത്തിക്കൂടെ എന്ന്. നിർത്തണം, കാരണം ഇത് വിൽപ്പനയെ നിർത്തണം. നിർത്തുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് വിൽപ്പന നിർത്തുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഈ മദ്യപന്മാരോട് കാണിക്കുന്ന ഒരു അനീതി, അവർക്ക് വേണ്ട വിധത്തിൽ വരി നിന്ന് സാധനം വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യമില്ല, അതുപോലെ തന്നെ വില വിവരം ഒരു പുറത്ത് പ്രദർശിപ്പിച്ച് അത് നോക്കിയിട്ട് ഏത് മദ്യ ഏറ്റവും വില കുറഞ്ഞതുള്ളൂ എന്ന് നോക്കി വാങ്ങിച്ചു കഴിക്കാനുള്ള സാഹചര്യമില്ല. കാരണം പുറത്തൊരു ബോർഡ് തൂക്കണം, എന്തൊക്കെ മദ്യം അവിടെ കിട്ടും, അപ്പോൾ അതനുസരിച്ച് അവർക്ക് വാങ്ങിക്കാൻ പോകാം. ഇതവിടെ വന്ന് പോയി ചോദിക്കുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു മദ്യം ഇവിടെ ഇല്ല എന്ന്. അത് വളരെയധികം വിഷമത്തോടുകൂടിയാണ് പിന്നെ ക്യൂവിൽ നിൽക്കുന്നത്. ചില ആൾക്കാർക്ക് വായിക്കാൻ പോലും അറിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് നമുക്കറിയാം താഴെ തട്ടിലുള്ള തൊഴിലാളികളാണ്. അവരാണ് ഈ ക്വാർട്ടറും മാഫും വാങ്ങിച്ച് ജീവിക്കുന്നത്. ഇവർ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്ത വിലയാണ് ഈടാക്കുന്നത്. അതായത് ഏകദേശം 1000 രൂപയുടെ ഒരു കുപ്പിയുണ്ട്. ഈ 1000 രൂപയുടെ ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ അതിൽ 700 രൂപയോളം ടാക്സാണ് പോകുന്നത്. 300 രൂപയാണ് ഈ മദ്യത്തിൻ്റെ വില. 700 രൂപയാണ് ടാക്സ് പോകുന്നത്. ഈ ടാക്സ് അനുഭവിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരായാലും പൊതുജനങ്ങളായാലും നമ്മളൊക്കെ നികൃഷ്ടയോടുകൂടി നോക്കിക്കാണുന്ന വർഗത്തിൻ്റെ പൈസയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത്. ശരിക്കു പറഞ്ഞാൽ കേരളത്തെ താങ്ങി നിർത്തുന്ന മെയിൻ ഒരു കാരണം നമ്മുടെ മദ്യനയം തന്നെയാണ്, മദ്യം തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം മദ്യപന്മാർക്ക് ഉണ്ടാക്കിക്കൊടുക്കണം. മദ്യം കഴിച്ച് മദ്യം എവിടെന്നെങ്കിലും ഇതുപോലെയുള്ള ബീവറേജസ് വാങ്ങി പുറത്തിറങ്ങി കഴിച്ചാൽ പോലീസ് പിടിക്കും. ഇത് വീട്ടിൽ ചെന്ന് കഴിച്ചാൽ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ. ഇതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒളിച്ചു നിന്ന് കഴിച്ചിട്ടാണ് ഇവർ രക്ഷപ്പെടുന്നത്. കാരണം ബാറിൽ പോയി കഴിച്ചാൽ നമുക്കറിയാം വളരെ വലിയ തുകയാകും, ഇതിലൊന്നും നിൽക്കത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മദ്യപന്മാർ എടുക്കുന്ന സർക്കാരിന് കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ സർക്കാർ അതിനു വേണ്ട ഒരു സാഹചര്യം ഇന്ത്യ മദ്യപന്മാർക്ക് ഒരുക്കി കൊടുക്കണം. ഒന്ന്, മഴയില്ലാതെ വെയിലടിക്കാതെ നിൽക്കേണ്ട ഒരു സ്ഥലങ്ങൾ, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ കുറച്ച് കസേരകൾ. കാരണം ഇരുന്ന് വരി നിന്ന് പോയാൽ മതിയല്ലോ. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മദ്യത്തിന് ഇനിയും വില കൂട്ടുമ്പോൾ, അതായത് ഇതും സാധാരണക്കാർക്ക് തന്നെയാണ് പെടുന്നത്. കാരണം ഇനിയും മദ്യത്തിന് വില കൂട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ ഒരു കൂലിപ്പണിക്കാരൻ അതിൻ്റെ 1.25% ചിലവാക്കുന്നത് ഈ കള്ളുകുടിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം തുച്ഛമായ പൈസയാണ് അധികം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്.
അപ്പോൾ നമ്മളെ അത് കുറച്ചുകൂടി കുറക്കുകയാണ് വേണ്ടത്. കാരണം ഇതുപോലെ ചൂഷണം ആരെയും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം പ്രത്യേകിച്ച് മധ്യമന്മാരെ ചൂഷണം ചെയ്യരുത്. കാരണം നമുക്കെല്ലാം അറിയാം പാവപ്പെട്ടവരാണ്. ഇത് എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈസക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എല്ലാവരും. ഈ ഒരു പൈസ കിട്ടിയിട്ട് വേണം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ന് സർക്കാരിനും അറിയാം. കാരണം സർക്കാരിന് ഒരുപാട് ചിലവുകളുണ്ട്. ആ ചിലവുകളൊക്കെ ഒരു പരിധിവരെ സാധിച്ചു കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മധ്യമാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എല്ലാ സാഹചര്യത്തിലും വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. കാരണം രണ്ട് ദിവസം മുമ്പ് ആലപ്പുഴയിൽ നിന്നൊരു വാർത്ത വന്നിരുന്നു, അവിടെ നെല്ല് കെട്ടിക്കിടക്കുന്നു, അത് മില്ലുകാരൻ എടുക്കുന്നില്ല, കാരണം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വില ഇടിയും, ആ വില ഇടിഞ്ഞു കഴിഞ്ഞാൽ മില്ലുകാരൻ എടുക്കും. മില്ലുകാരനത് വളരെയധികം പൈസക്ക് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. ആ അരിയൊക്കെ പിടിച്ചെടുത്ത് കേരളത്തിൽ ലഭ്യമാക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് ആ നെല്ല് ഗവൺമെൻറ് ഏറ്റെടുത്ത് അത് നമ്മുടെ റേഷൻ കടയിലേക്ക് കൂടി വിതരണം ചെയ്യുകയാണ് വേണ്ടത്. കാരണം തുച്ഛമായ വിലയാണ് കർഷകർ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥരും കൂട്ടു നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല കൃഷിഭവനിലെ കീഴിലും ഇത് നടക്കുന്നുണ്ടോ എന്ന് പൊതുജനങ്ങൾക്ക് പോലും അറിയുന്നില്ല. കാരണം ആരും ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ ബോധവൽക്കരിക്കാനോ ആരും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മദ്യനയത്തിൻ്റെ ഈ ഒരു പ്രശ്നം എല്ലാവരും ഒന്ന് ചിന്തിക്കണം. കാരണം ഇനിയെങ്കിലും കുടി നിർത്തുന്നവർക്ക് കുടി നിർത്തണം. കാരണം നിങ്ങളുടെ എത്ര പൈസയാണ് നഷ്ടപ്പെടുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.